ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നിപ്പോൾ നമ്മളുള്ളത് കോഴിക്കോടാട്ടോ. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ കുറച്ച് അടുത്താണ് നമ്മൾ. അതായത് ഇന്നത്തെ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ഇവിടെ സരോവരം പാർക്ക്. എല്ലാവരും കേട്ട് കാണും, അറിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ആ പാർക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കപ്പിൾസിൻ്റെയും ഫാമിലിയൊക്കെ പോകുന്ന ഒരു പാർക്കാണ്. അപ്പോൾ എന്തായാലും അവിടുത്തെ ഫുൾ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടോ. അതായത് ആ കാണുന്നില്ലേ, അവിടെയാണ് സരോവരം പാർക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് കയറണം. അതാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇനി നേരെ അങ്ങോട്ടേക്ക് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് നേരെ എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരനാണ്. എടാ ഹൈറോ, അപ്പോൾ ഇവന് ഞാനും കൂടെ ആണ് ഇന്ന് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം, ഇനി എന്താ അവിടുത്തെ വൈബ് എന്നൊക്കെ കാണാം. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഗൈസ് ഇതാട്ടോ, അതായത് എൻട്രൻസ് എന്ന് പറയുന്നത്. അതായത് കയറുന്നോടെ തന്നെ ഇതാ ഇങ്ങനൊരു തോടൊക്കെ കാണാം, സരോവരം പാർക്ക്. ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. നമ്മളെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് കയറുന്ന വഴിയാണിത്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ വഴിക്ക് ഇങ്ങനെ കയറുക, അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഗൈസ് അതാണ് സരോവരം പാർക്കിലോട്ടുള്ള എൻട്രി ഉണ്ടോ, അതിലെയാണ് പോല്. അപ്പോൾ ഗൈസ് 6:20 ആകുമ്പോൾ ക്ലോസ് ആകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ 5:30. എന്തായാലും നമുക്ക് ആകെ 20-25 മിനിറ്റ് ഉള്ളു. അതിൻ്റെ ഉള്ളിൽ ഇറങ്ങണം പുറത്തോട്ട്. ഇതാണ് കേട്ടോ ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടർ. ടിക്കറ്റ് എത്രയാണ്? 40 രൂപ. ഗൈസ് ടിക്കറ്റ് വരുന്ന ഒരാൾക്ക് 20 രൂപ കേട്ടോ. ടിക്കറ്റ് എന്താ ഗൈസ്? ഇതാണ് ടിക്കറ്റ് അല്ലേ. ഇതാണ് എൻട്രൻസ്, മനസ്സിലായല്ലേ. അപ്പോൾ അതായത് ഇതാ ഉള്ളിലോട്ട് ഇങ്ങനെ വരുമ്പോൾ ഇതെങ്ങനെയാണ് കാണാൻ പറ്റുക ഇവിടെ. അതായത് കണ്ടില്ലേ, പിന്നെ അതാ കണ്ടില്ലേ, വഴികളും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറി വെക്കാം. അതായത് ഇത് ഫുള്ള് ഹില്ലാണ്, കാടാണ്. കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഫുള്ള് കാണിക്കാം, വീട്ടിൽ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമ്മൾ ഇവിടെ വരുമ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അതായത് ഇപ്പോൾ തന്നെ 5:30. അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 6:20 അല്ലേ. ആ 6:20 വരെ ഉണ്ടാവുള്ളൂ. 6:20 ആകുമ്പോൾ ക്ലോസ് ചെയ്യുന്ന പറയുന്നത്. കാരണം നല്ല അടിപൊളി വൈബാട്ടോ ഇതിൻ്റെ ഉള്ളിൽ. എന്താ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ഇതാണ് സരോവരം പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറി വരുന്ന ഭാഗം. ഓക്കെ, അപ്പോൾ എന്തായാലും കോഴിക്കോടൊക്കെ വരുമ്പോൾ എന്തായാലും ഇതൊക്കെ വിസിറ്റ് ചെയ്തിട്ട് പോകണേ. അത്രയും അടിപൊളിയാണ്. ഫാമിലിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്പോട്ടാണുള്ളത്. ഗൈസ് കണ്ടില്ലേ, നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇങ്ങോട്ടേക്കും വഴി കാണാം, അതുപോലെ തന്നെ ഇതാ ഇങ്ങോട്ടേക്കും വഴി കാണാം. ഇതിലേ കയറിയാലും ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഈ വഴിക്ക് വരും. പിന്നെ അതുപോലെ തന്നെ ഇതാ ഉള്ളിലൂടെ കയറിയാലും ആ വഴിയുടെ സെൻറ്ററിലൊക്കെ എത്തും. അതാണ് സ്പോട്ട്, കണ്ടില്ലേ, കാടിൻ്റെ ഉള്ളിലോട്ട് പോയി. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് ഇങ്ങനെ പോയി നോക്കാം. ഇതാട്ടോ അവിടുത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. ഒരു കാടിൻ്റെ ഉള്ളിൽ കയറി ഫീലാട്ടോ. ഞാൻ ചെയ്താണ്ടില്ലേ, ഫുള്ളും ചുറ്റും കാടാണ്. കാടും വൈബും കാര്യങ്ങളൊക്കെ ഗൈസ് കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ ചിൽഡ്രൻസിൻ, അതായത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി കാണുന്നത്. അതായത് കണ്ടില്ലേ, കാടിൻ്റെ ഉള്ളിൽ, അതായത് പ്രകൃതി രമണീയമായ കാഴ്ചകളും കണ്ടുകൊണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് ചെറിയ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സമയത്തില്ലേ, അതായത് ഇപ്പോൾ ഭയങ്കര ആൾ കുറവാട്ടാ. പക്ഷേ കാടാ, ചുറ്റും കാടാ. പിന്നെ കപ്പിൾസൊക്കെ വന്നിരിക്കുന്ന സ്പോട്ടാട്ടോ. അതായത് പ്രൈവസി, അവർക്ക് വേണ്ട പ്രൈവസി, അതുകൊണ്ട് അവരൊക്കെ ഒന്ന് കാണിക്കാത്ത. ഓക്കെ, അല്ലേ, ഫുള്ള് കാടും കാര്യങ്ങളും ഒക്കെ ആണ്. എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളത്തെ വൈബ്. ഗൈസ് കണ്ടില്ലേ, ഇതാണ് സ്പോട്ട്. പിന്നെ അടിപൊളി, അതായത് വെള്ളമൊന്നുമില്ല കേട്ടോ അതിൻ്റെ അടിയിൽ. പക്ഷേ പാലും കാര്യങ്ങളൊക്കെ ആയിട്ട്
കാടിൻ്റെ ഉള്ളിൽ ഒത്തിരി നടന്ന് കണ്ടോ, ഇപ്പോഴും തീർന്നിട്ടില്ല. അത് കപ്പിൾസൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് ഓവറായിട്ട് വീഡിയോ ഒന്നും കാണിക്കാത്ത. കാരണം വെച്ചാൽ അവരെ പ്രൈവസി നമ്മൾ മാനിക്കണ്ടേ. അപ്പോൾ അത് ആ ഒരു സംഭവം വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാട്ടിലൂടെയൊക്കെ വഴികളും കാര്യങ്ങളൊക്കെ. നല്ല നൈസ് സ്പോട്ടാണ്, അവിടെ വരുന്നവരൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഒത്തിരി ഒത്തിരി നടത് കാടിൻ്റെ ഉള്ളിൽ വേറൊരു സ്ഥലം കണ്ട്. നമ്മൾ അവിടെ പോയിക്കലോ ബാ. കാടിൻ്റെ ഉള്ളിലൊരു സംഭവം കണ്ട് ജസ്റ്റ് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അതാണ്, ഓ അവിടെ കപ്പിൾസ് ഉണ്ട്, അതുകൊണ്ട് ഓവറായിട്ട് അങ്ങോട്ട് വലിച്ചു നീട്ടില്ല. നെക്സ്റ്റ് ആയിട്ട് ഇവിടുന്ന് കാണിച്ച് നടത്താം. ഓക്കെ, കണ്ടല്ലേ, ഇത് ഫുള്ള് ചുറ്റും കാടാണ്. കപ്പിൾസിന് ഇരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാട്ടോ, അതായത് ഫാമിലി ആയാലും ആരായാലും ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. നൈസാണ് ഇവിടെ, കണ്ടില്ലേ, കണ്ടില്ലേ. അവിടെ ഏത് നോ എൻട്രി, പ്രവേശനമില്ല, കണ്ടില്ലേ. പക്ഷേ അങ്ങോട്ടൊക്കെ ഇല്ല, നമ്മൾ വന്നത് ഇതാ ഈ വഴിക്കാണ്. നമ്മൾ ഈ വഴിക്ക് പോകണം, കണ്ടില്ലേ. അവിടെയാണ് ആ മറ്റേ വീടൊക്കെ കിടക്കുന്നത്. വരുന്ന വഹിക്കലൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ അങ്ങോട്ട് പ്രവേശനമില്ലെന്ന്. അപ്പുറത്ത് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, കനാല് പോലെ ചെറിയ ചാല്, കണ്ടില്ലേ. കാട്ടിലൂടെ അടുത്ത വഴി, ആ നേരത്തെ കണ്ട ആ വീട്ടിലോട്ടുള്ള വഴി, വീടല്ല ആ മേൽക്കൂരൻ്റെ ഉള്ളിലോട്ടുള്ള വഴി. ഗൈസ് കണ്ടില്ലേ, കാട്ടിലൂടെ വേറെ അടുത്ത വഴി കാര്യങ്ങളൊക്കെ. ഗൈസ് നമ്മളിങ്ങ് ഈ സ്പോട്ടിലൂടെ ഇങ്ങനെ അങ്ങോട്ടേക്ക് നടന്നു നോക്കുക. അതായത് ഇപ്പോൾ വന്നില്ലേ, വന്ന എൻട്രൻസിലോട്ട് തന്നെ, കയറിയ എൻട്രൻസിലോട്ട് തന്നെ എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഈ ബൈക്ക് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോകണം, കാടാ ഫുള്ളും. കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോവുക, കണ്ടില്ലേ. ഇതാ ഈ ഒരു വൈബാട്ടോ. എന്താണെന്ന് വെച്ചാൽ, അതായത് കാടിൻ്റെ ഉള്ളിലൂടെ കണ്ടോ, അപ്പുറത്ത് കനാലും കാര്യങ്ങളൊക്കെ, കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുക, അടിപൊളി. അതുപോലെ തന്നെ കപ്പിൾസിനും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ഇരിക്കാൻ പറ്റി, നല്ല നല്ല സ്പോട്ടുകൾ കണ്ടില്ലേ, ഇരിക്കാൻ പറ്റി. കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണത്, കണ്ടില്ലേ. അങ്ങനെ നൈസ് സ്പോട്ടാട്ടോ. കാരണം വെച്ചാൽ ഉള്ളിൽ കയറി അടിപൊളിയാണ് കാണാനേ. കാരണം വെച്ചാൽ കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു വേറെ ഒരു ഫീലാണ്. ഈ കാടും മലയും കുന്നൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണിത്. പിന്നെ അതുപോലെ തന്നെ ഈ കാടിൻ്റെ ഉള്ളിൽ നല്ല പിക്സൊക്കെ അടിക്കാനും ഒക്കെ വരാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ്. അതായത് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ പക്ക, ഒന്നും പറയില്ല, ഇത്രയും ബാക്ക്ഗ്രൗണ്ടാണ്. കണ്ടാ, എന്തായാലും നമുക്കിതിങ്ങനെ നടന്ന് നടന്ന് കാണാം. അവിടെ വെള്ളമൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഇതാണ് ഈ പാർക്കിൻ്റെ ഉള്ളിൽ. കാരണം വെച്ചാൽ ഈ സരോവരം എന്ന് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ആകാംക്ഷയല്ലേ, ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം, എന്താ കാണണമെന്നല്ലോ. അതാണ് ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് സംഭവം സരോവരം. ഓക്കെ, എന്താ ഇങ്ങനെ പോകുന്നതെനിക്ക്, അതായത് നല്ല ബാക്ക്ഗ്രൗണ്ട് കേട്ടോ അത്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഇവിടെ ഉള്ളത് കണ്ടില്ലേ. കാരണം വെച്ചാൽ മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്, പൂത്തലായ മരമൊന്നും അല്ലായിരിക്കും, വലിയ സീനൊന്നുമില്ല, കണ്ടില്ലേ. കാടാണ്, കാട്ടിലൂടെ തന്നെ ഇങ്ങനെ ഒരു സ്പോട്ട്. സംഭവം ഇതൊക്കെ റയറാട്ടോ. കാരണം വെച്ചാൽ ഇവിടെ വരുന്നവർക്ക് കിട്ടുന്ന ആ ഒരു വൈബ് തന്നെ. കാരണം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ പീസായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ട് എന്ന് തന്നെ പറയാം. ഓക്കെ, അതാണ് ഈ ഒരു കാടിൻ്റെ ഒരു പ്രത്യേകത, ഫുള്ള് കാട്. നമ്മൾ ഈ വരുന്ന വഴിക്കിലൊക്കെ, അതായത് ഈ വരുന്ന ഓരോ വഴിയിലൂടെയും കാട്ടിലോട്ട് കയറാനുള്ള വഴികൾ വരെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. അതിലേക്ക് കയറാം. കാരണം വെച്ചിട്ടുണ്ടല്ലേ, നോ എൻട്രി ഫോറസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതാ ാണ് ഇവിടുത്തെ വൈബ്. കാരണം വെച്ചാൽ പിക്കടിക്കാനും കാര്യത്തിനൊക്കെ പറ്റി നല്ല സ്പോട്ടും കൂടെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. ഓക്കെ, പിന്നെ കപ്പിൾസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട്, അവരെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് അവരെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അത്രമാത്രം, കണ്ടില്ലേ. ഇതുപോലത്തെ ചെറുകളിലൊക്കെ ആയിട്ട് അപ്പോൾ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ് ഗൈസ്. എന്തായാലും ഇവിടെയൊക്കെ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതായത് നമ്മളിതാ ഈ കാട് മൊത്തം കറങ്ങി നമ്മളിതാ വന്ന വയലെത്തി, അതായത് ഫ്രണ്ടേജ് കണ്ടില്ലേ, ഫ്രണ്ടിലോട്ടെത്തി. ഇനി നമ്മൾ റിട്ടേൺ ഇറങ്ങാം, കപ്പിൾസും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം അല്ലടാ. അതുകൊണ്ട് ഇവിടെ ഇരിക്കാനൊന്നും കൂടില്ല, ജസ്റ്റ് ഒരു കണ്ടൻറ്റ്. അതായത് ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സ്പോട്ട് ഉണ്ടായിട്ട് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പം അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അതായത് ഇന്നത്തെ ഒരു കണ്ടൻറ്റാണിത്, അതായത് സരോവരം പാർക്ക്, കണ്ടില്ലേ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. കയറിയ സ്ഥലത്തോട്ട് ഞാൻ എത്തിയിട്ടോ, കണ്ടില്ലേ. ഇതൊക്കെ കയറിയ സ്പോട്ട്, നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഈ വൈക്കായിരുന്നു നടന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇത് അതിലെ തന്നെ തിരിച്ചിറങ്ങാം, അതാണ് പരിപാടി.
ഐസ്ക്രീം പാർലർ ഐസ്ക്രീം കഴിക്കാനൊക്കെ താല്പര്യം ഇല്ലതാ, ഇവിടെ വന്നാൽ ഐസ്ക്രീമും കിട്ടും എല്ലാം കിട്ടും. ഒന്ന് കൂളായി ഹാപ്പി ആയിട്ട് ഇവിടെ നിന്ന് പോവാം. കണ്ടില്ലേ നല്ല അടിപൊളി ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. ജസ്റ്റ് ഫോറസ്റ്റ് എന്ന് പറയാം. അങ്ങനെ പലതും പല കാഴ്ചകളും കണ്ട് പല പിക്കുകളും അടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും. നല്ല അടിപൊളി സ്പോട്ടാണിത്. ഓക്കെ കണ്ടില്ലേ, ആഹാ അൻസ്. ഇത്രയും കാര്യങ്ങളും കിട്ടും നിങ്ങൾ കാണിക്കാൻ. അതായത് ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറയാൻ ഇതേ ഉള്ളൂ, അതായത് സരോവരം ബയോ പാർക്ക്. കണ്ടില്ലേ നല്ല വൈബാട്ടോ. കാരണം വെച്ചാൽ ഫുള്ള് കാടാ, കണ്ടൽ കാടും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഈ വൈകുന്നേരത്തെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. എക്സസൈസ് യോഗകളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി, അത് പീസ് ആയിട്ടിരിക്കുക. ഉള്ളിൽ കയറാൻ താല്പര്യമില്ലാത്തവർക്ക് ഫ്രണ്ടിലേക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ എൻട്രൻസ് ടിക്കറ്റ് എടുക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെയൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സ്പോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ഇവിടെ വന്നാൽ ഒന്നിനൊരു കുറവുണ്ടാവില്ല, അപ്പോൾ അടിപൊളിയായിട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായോ എന്നറിയില്ല, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻ്റ് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ പോയിട്ടുള്ളവരൊക്കെ കമൻ്റ് അടിക്കുക. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.